നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാര്യങ്ങൾ മാറുന്നുവോ യൂത്ത് ലീഗ് കത്തോ ഫണ്ട് പിരിവ് വിവാദത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി അഭിഭാഷക ദീപിക സിംഗ് രജാവത് രംഗത്തെത്തിയതോടെ ലീഗ് നേതാക്കൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വരുമെന്ന് റിപ്പോർട്ട് കത്തോ കേസ് നടത്തിപ്പിനായി അഭിഭാഷകർ ആരും പണം വാങ്ങിയിട്ടില്ലെന്നാണ് സുപ്രീം കോടതിയിലടക്കം കേസ് വാദിച്ച ദീപിക വെളിപ്പെടുത്തിയത് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് വിചാരണ കോടതിയിൽ കേസ് നടത്തുന്നത് മുസ്ലിം യൂത്ത് ലീഗ് പണം നൽകിയെന്ന് പറയുന്ന അഭിഭാഷകൻ മുബീൻ ഫാറൂഖ് കേസുമായി ബന്ധമില്ലെന്നും ദീപക സിംഗ് രജാവത്തിന്റെ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നു യൂത്ത് ലീഗ് നേതൃത്വത്തിനെതിരെ അഴിമതി ആരോപണവുമായി യൂത്ത് ലീഗ് ദേശീയ സമിതി അംഗമായിരുന്ന യൂസഫ് പടനിലമാണ് ആദ്യം രംഗത്തെത്തിയത് കത്വ ഉന്നാവോ പീഡനത്തിന് ഇരയായ പെൺകുട്ടികളുടെ കുടുംബത്തെ സഹായിക്കാൻ സമാഹരിച്ച ഒരു കോടിയോളം രൂപ ഇരകൾക്ക് കൈമാറാതെ യൂത്ത് ലീഗ് നേതാക്കൾ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചെന്നായിരുന്നു ആരോപണം യൂസഫ് ഉടൻ കേന്ദ്ര സർക്കാരിന് പരാതി നൽകുമെന്നാണ് റിപ്പോർട്ട് ഫണ്ടിൽ നിന്ന് കേരളത്തിലെ യൂത്ത് ലീഗ് നേതാക്കളും വിഹിതം കൈപ്പറ്റിയിട്ടുണ്ടെന്നും യൂസഫ് പടനിലം ആരോപിച്ചു യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് നയിച്ച 2019 യുവജന യാത്രയുമായി ബന്ധപ്പെട്ട കടം തീർക്കാൻ എന്ന പേരിൽ ഉന്നാവോ ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ നേതൃത്വം വകമാറ്റി ചിലവഴിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു അഭിഭാഷകൻ മുബീൻ ഫാറൂഖ് കേസ് വാദിക്കാനായി പണം നൽകിയെന്നായിരുന്നു ആരോപണത്തോടുള്ള യൂത്ത് ലീഗ് പ്രതികരണം മുബീൻ ഫാറൂഖിയെ ന്യായങ്ങളുമായി രംഗത്തിറക്കിയതെന്നാണ് യൂസഫിന്റെ ആരോപണം എന്നാൽ അനാവശ്യ വിവാദമാണ് കത്വ കേസിന്റെ പേരിൽ ഇപ്പോൾ ഉയരുന്നതെന്ന് അഭിഭാഷകൻ മുബീൻ ഫാറൂഖി പറയുന്നു കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ തുടരുകയാണ് യൂത്ത് ലീഗിൽ നിന്ന് ലഭിച്ച പണം കേസിന്റെ ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിച്ചത് ഇപ്പോഴും അഭിഭാഷകർ ഫീസ് നൽകുന്നു ദീപിക സിംഗ് രജാവത് കേസിൽ ഹാജരായത് 2 തവണ മാത്രമാണ് 2018 നവംബറിൽ ഇവരുടെ വക്കാലത്ത് ഒഴിവാക്കിയതാണ് കത്തോ പെൺകുട്ടിയുടെ പിതാവ് ആവശ്യപ്പെട്ട പ്രകാരം പിന്നീടാണ് ഇവരെ മാറ്റിയത് കേസിന്റെ മറ്റു നടപടികൾ ഇവർക്ക് അറിയാവുന്നതെന്ന് മുബീൻ ഫറൂഖി ചോദിച്ചു ചില വ്യക്തികൾ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായാണ് വിവാദം സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു യൂത്ത് ലീഗ് നേതൃത്വത്തിനെതിരെ അഴിമതി ആരോപണവുമായി യൂത്ത് ലീഗ് ദേശീയ സമിതി അംഗമായിരുന്ന യൂസഫ് പടനിലം രംഗത്തെത്തിയതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടെന്നാണ് റിപ്പോർട്ട് അഡ്വക്കേറ്റ് മുബീൻ ഫറൂഖി വഴിയാണ് രജാവത് ആ കുടുംബത്തിന്റെ വക്കാലത്ത് വാങ്ങിയതെന്ന് യൂത്ത് ലീഗ് വ്യക്തമാക്കുന്നത് തെളിവിനായി ദീപിക സിംഗ് രജാവത് വക്കാലത്ത് ചോദിച്ചു വാങ്ങുന്നതെന്ന് അവകാശപ്പെടുന്ന ഒരു ശബ്ദരേഖയും യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി സി കെ സുബൈർ പുറത്തുവിട്ടു കേസിന്റെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചതും അഡ്വക്കേറ്റ് മുബീൻ ഫറൂഖിയാണ് അതിനാലാണ് കേസ് നടത്തിപ്പിന്റെ തുക മുബീൻ ഫറൂഖിയെ ഏൽപ്പിച്ചതെന്നും സി കെ സുബൈർ പറയുന്നു ദീപിക സിംഗ് രജാവത്തിന്റെ ആരോപണം തെറ്റിദ്ധരിപ്പിച്ചതാകാമെന്നാണ് യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി സി കെ സുബൈർ പറയുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ വിവാദം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത ചിത്രത്തിൽ ഇതുവരെ ബി ജെ പി രംഗത്തുണ്ടായിരുന്നില്ല എന്നാൽ വിവാദം ദേശീയ തലത്തിൽ എത്തിയതോടെയാണ് ബി ജെ പിയുടെ ഇടപെടൽ ഉണ്ടായത് ഇഡിയുടെ അന്വേഷണം വിവാദത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുമെന്ന് കരുതുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത